സ്ലൈസ് ആർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സമയമെടുക്കെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെൻ സ്റ്റാൻഡ് ആട്ടോ എടുക്കുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോ സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്താ പറയുക, ഇതിപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ, അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് റോൾ ഉണ്ടാക്കാൻ, ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ ഒരാളുമില്ല, ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്ത് പേപ്പർ വേണമെങ്കിലും എടുക്കാട്ടോ, പുസ്തകത്തിൻ്റെയോ നമുക്ക് അത്ര നല്ല പുതിയതൊന്നും വേണമെന്നില്ല. നമുക്ക് എന്തായാലും മുകളിലൊക്കെ പെയിൻറ് ചെയ്തിട്ട് എടുത്താക്കാനുള്ളതാണ്. ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം. അതിന് ഞാൻ മെലിഞ്ഞത് നമ്മൾ ഈർക്കലല്ലേ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മെലിഞ്ഞത് എടുക്കുമ്പോൾ നമുക്ക് അടുപ്പിച്ചിട്ടുള്ള റോളാണ് കിട്ടുക. കുറച്ച് പറഞ്ഞത് പെന്നോ അല്ലെങ്കിൽ കുറച്ച് കട്ടികളോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം എടുക്കുമ്പോൾ വീതി കൂടിയ ഒരു റോളാണ് കിട്ടുക. അതല്ല നമുക്ക് കേട്ടോ ആവശ്യം. നമുക്ക് അടുപ്പിച്ചിട്ടുള്ള ചിലത് കട്ടി കൂടുതൽ, കുറേ റോൾസ് ഇങ്ങനെ വരുമ്പോൾ കട്ടി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ റോൾസ് ഉണ്ടാക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചാൽ മതി. അതിൻ്റെ അറ്റത്ത് ഫെവിക്കോൾ ഒട്ടിക്കുക. ഇങ്ങനെ ഇതാ കുറേ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒക്കെ ഒരേ ഇതിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയത്. ഒരേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അതേ ഈർക്കലിൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഒരേപോലത്തെ ടൈപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതുപോലെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ സ്റ്റാൻഡിൻ്റെ വരുന്നത്. ഇതുപോലെ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊരു കണക്ക് നിർത്താൻ മതി കേട്ടോ. ഞാൻ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഇത്രയും നീളത്തിലുള്ളതാണ് ഞാൻ എടുക്കുന്നത്, സ്റ്റാൻഡാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടറ്റത്ത് ഇങ്ങനെ ബോക്സ് പോലെ വരും. ഇനി നമുക്ക് അതിന് ഒരു ഫ്രെയിം കൊടുക്കുക, താഴത്തെ ഒരു ബേസ് കൊടുക്കാനാണ്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഈ ഓരോ റോളിൻ്റെയും മേതെ മേതയൊക്കെ ആയിട്ട് ഒരു മൂന്നാലെണ്ണം ഒട്ടിച്ചെടുക്കണേ രണ്ട് സൈഡിലായിട്ട്. അതുപോലെ ഫെവിക്കോൾ വേഗം നിന്നോളൂ കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് അവിടെ ഉണങ്ങി നിൽക്കുകയും ചെയ്യും. ഞാനങ്ങ് കളിക്കൊന്നുമില്ല കേട്ടോ, നല്ലപോലെ തന്നെ നിൽക്കും. അതുപോലെ ഒരു നാലെണ്ണം ഒക്കെ തന്നെ നാലോ ഏകദേശം ഒരു നല്ലതൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ ഈ സൈഡിലും ചെയ്തതാക്കേണ്ട ഇതുപോലെ നിൽക്കണം. ഇനി അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായി നിന്നോളൂ കേട്ടോ. അത് ഇതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണേ. രണ്ടും ഒരേ അളവിൽ തന്നെ ചെയ്യാം. ബാക്കിയുള്ള എക്സസൈസ് നിന്ന ഭാഗത്തുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വൃത്തിയാക്കി വെക്കണേ. ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് അളന്നിട്ട് കാർഡ്ബോർഡിന് ചെറിയ പീസ്, അത് രണ്ട് വക്കത്ത് കൊടുക്കുക, രണ്ട് നടുക്കിൽ. അപ്പം ആ റോള് അനങ്ങൊന്നും ചെയ്യില്ല, അതുപോലെ ഉണങ്ങി ഒരേപോലെ നിന്നോളൂ കേട്ടോ. അതായത് ഇങ്ങനെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ പിടിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് അവിടെ രണ്ട് രണ്ടറ്റത്തും വെക്കുക, രണ്ട് ഭാഗത്തും നടുക്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചവിടെ നിന്നോളും. ഈ പേപ്പർ റോൾസ് കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പല സാധനങങ്ങളും ഉണ്ടാക്കാം കേട്ടോ. പൂ ഉണ്ടാക്കുമ്പോൾ അതിനെ തണ്ടായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഓരോരോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടറ്റത്തും ആദ്യം ചെയ്തിട്ട്
ബോക്സിന് നടുക്കിൽ ഒട്ടിക്കുക. ഒരു ബോക്സ് പോലെ നമുക്ക് അതിൽ ഉയർത്തിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കണേ. ഇതെല്ലാം സ്റ്റാൻഡ് പോലെ വെക്കണേ, പെന്നും പെൻസിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിനെ അതൊന്ന് അളന്നിട്ട് അതേ കണക്കാക്കിയിട്ടില്ല, കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്കത്തക്ക വിധത്തിൽ അളന്നിട്ടെടുക്കണേ. അങ്ങനെ കുറച്ചെണ്ണം വെട്ടിയെടുക്കണം. ഈ അറ്റത്തുള്ളത് കുറച്ച് ഇതെടുക്കുക, അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം കുറച്ച് നടുഭാഗത്തേക്കുള്ളത് വിത്താൽ അവിടെയാണ് ഉറപ്പുണ്ടാകുന്നത്. രണ്ടറ്റത്തും വെട്ടിക്കളഞ്ഞാൽ മതി, ഇട്ട കുറച്ച് വെട്ടിക്കളഞ്ഞാൽ മതി. ഞാൻ ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ടാക്കണേ, അതും തന്നെ വെട്ടിയെടുത്തതാ. അഥവാ ഇതിൻ്റെ ഇടയിൽ പേപ്പേഴ്സ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചാൽ, നമ്മൾ വെട്ടുമ്പോൾ ചിലപ്പം ആ ഉള്ള ഭാഗം ഒന്ന് വിട്ടുപോരും, അപ്പോൾ അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ പേപ്പർ റോൾസിൽ. ഇനി നമുക്കിത് ഇങ്ങനെ ഈ രണ്ടെണ്ണാക്കിയിട്ടാണ്, രണ്ടെണ്ണം ഹൊറിസോണ്ടൽ ആണെങ്കിൽ രണ്ടെണ്ണം വെർട്ടിക്കലായിട്ട് ചെയ്യണേ. ഇതുപോലെ ഒക്കെ ഫെവിക്കോൾ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒട്ടിക്കണേ. നമുക്ക് അത് വേഗം ഒട്ടും ചെയ്യും, ഉറച്ച് നിൽക്കും ചെയ്യും കേട്ടോ, ഒന്നും ആവില്ല അതുകൊണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും ഇടയിൽ, അപ്പം നല്ല ഭംഗി ഉണ്ടാവുക. കാരണം അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് എത്രയാ അപ്പം പെന്നും പെൻസിലൊക്കെ ഇരിക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് കൂട്ടിക്കൊടുക്കുക. ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നടുക്കിൽ ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് ഭാഗത്തും ഇതുപോലത്തെ ബോക്സ് ഉണ്ടാക്കണേ. ഏകദേശം ഒരു പെന്നും പെൻസിലൊക്കെ ഇട്ട് നോക്കിയാൽ മതി. ഇതാ കണ്ടോ, ഇതുപോലെ രണ്ട് ബോക്സായിട്ട് രണ്ടറ്റത്ത് ഉണ്ടാക്കി. ഇത് ഒരു ഭാഗത്താണ് ചെയ്തത്, ഇത് ഞാൻ ഇത് പെയിൻറ് ചെയ്തത്. ഇത് നമ്മൾ ട്രേ പോലെ ഉണ്ടാക്കി, ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതിലൊക്കെ ഞാൻ എന്താ പറയുക, ഇനാമൽ പെയിൻറ് ആട്ടോ ഉപയോഗിച്ച്, ഇനാമൽ പെയിൻറ് ഉപയോഗിച്ച്. പിന്നെ അതിലിങ്ങനെ ക്ലേ വർക്ക് കൊണ്ട് നമുക്ക് എന്തോ ഡെക്കറേഷൻ വേണമെങ്കിൽ ഇത് ക്ലേ വർക്ക് കൊണ്ട് ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അത് ഇനാമൽ പെയിൻറ്റാണ് ഞാൻ ഉപയോഗിച്ചത്, എന്ന് വെച്ചാൽ അതിന് കുറച്ച് കട്ടി കൂടുതൽ, അപ്പം നല്ല ഉറപ്പിൽ നിന്നോളും. പിന്നെ ഇത് ആക്രിലിക്കിന് അത്ര എനിക്ക് തോന്നിയിട്ടില്ല ഇനാമൽ പെയിൻറ് ആട്ടോ. നല്ല ഇതുപോലെ പെന്നും പെൻസിലും ഒക്കെ ഇട്ടേക്കുക. അതുപോലെ ഇത് ഫ്ലാറ്റായ ഭാഗത്ത് നമുക്ക് റബ്ബറോ ചില്ലാത്ത പൈസകളോ പിന്നെ മുട്ട സൂചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ലേ, കാരണം ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുമോ? കണ്ടാൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.